ഹലോ എവരിവൺ, എല്ലാവർക്കും ഹാപ്പി മൊമെൻറ്റിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഇൻസ്റ്റൻറ്റ് കണ്ടൻസ് മിൽക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടൻസ് മിൽക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. ഒന്നും പാചകം ചെയ്യോ തീർത്തിക്കോ ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ. അതാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് കണ്ടൻസ് മിൽക്ക് വളരെ പെട്ടെന്ന് ഒരു 5-6 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അത് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് മിൽക്ക് പൗഡറാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് മിൽക്ക് പൗഡർ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. 1/2 കപ്പ് പഞ്ചസാര. 1 കപ്പ് മിൽക്ക് പൗഡറിന് 1/2 കപ്പ് പഞ്ചസാര എന്ന തോതിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര. ഈ പഞ്ചസാര ഇങ്ങനെ എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ച് എടുക്കാം. അതിനെക്കാട്ടി എളുപ്പം ഇത് ഏതായാലും നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പോൾ പഞ്ചസാര ഇങ്ങനെ തന്നെ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ അത്രയും പെട്ടെന്ന് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് വീഡിയോ. അപ്പോൾ നമുക്ക് അത്രയും പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് അത്രയും പെട്ടെന്ന് കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ ഈ 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇത് നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ നെയ്ക്ക് പകരം നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇവിടെ നെയ്യ് എടുക്കുന്നേയുള്ളൂ. രണ്ടും ടേസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ ഈ പാൽപ്പൊടി മിക്സ് ചെറുതായി കട്ടയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് ചെറു ചൂടുവെള്ളം. നന്നായി തിളച്ച വെള്ളമാകാനും പാടില്ല, നന്നായി തണിഞ്ഞ വെള്ളമാകാനും പാടില്ല. അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ചൂട്. അപ്പോൾ ആ വെള്ളം 1 കപ്പ് പാൽപ്പൊടിക്ക് 1/2 കപ്പ് പഞ്ചസാര 1/2 കപ്പ് ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം 1 ടേബിൾ സ്പൂൺ നെയ്. അപ്പോൾ നമുക്ക് ഈ ചൂടുവെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് മിക്സിയിലിട്ട് ഒഴിച്ചെടുക്കുകയാണ് വേണ്ടത്. കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്നുകൂടി ഒഴിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് നമ്മുടെ ഈ വെള്ളം. ഇനി കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. വളരെ സ്വാദിഷ്ടമായ നമ്മുടെ കണ്ടൻസ് മിൽക്ക്, നമ്മുടെ കടയിൽ നിന്നൊക്കെ കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതിന് പകരം ഈ 3 ചേരുവകൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കണ്ടൻസ് മിൽക്കൊക്കെ. അപ്പോൾ ഇതൊന്നും കൂടി നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കട്ട ശരിക്ക് അടഞ്ഞു വന്നില്ല. നന്നായി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒരു സ്പൂണിട്ട് ഇതായി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു 1/2 കപ്പ് വെള്ളം. ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണിതിൻ്റെ ശരിയായ ഒരു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നല്ല ലൂസിലല്ല ഇത് ഉള്ളതെന്ന്. അപ്പോൾ ഈ ലെവലിൽ തന്നെയാണ് നമുക്ക് അടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇത് മാറ്റാം. ഒരു പാത്രത്തിലോട്ട് ഞാനിത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി ഇതൊന്ന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ,
നമ്മളൊരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ ശരിക്ക് ഒരു കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ലെവലിൽ ഇതാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ലൂസിലായിരിക്കണം നമ്മൾ മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കേണ്ടത്. ഒരു അഞ്ച് മിനിറ്റിൽ കുറവായിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി, അപ്പോൾ സെറ്റായി കിട്ടും. അപ്പോൾ ഞാനിനി ഇത് ഫ്രീസറിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മുടെ കണ്ടൻസ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് കണ്ടൻസ് മിൽക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിലും അതേ ടെക്സ്ചറിലുമാണ് ഈ കണ്ടൻസ് മിൽക്ക് റെഡി ആയിട്ടുള്ളത്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.